നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ട വ്യാകരണ പാഠത്തിൻ്റെ തുടർച്ചയാണ് ഈ ഭാഗം. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്നാമത്തെ ഭാഗം കണ്ടതിന് ശേഷം ഇതിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലോപസന്ധിയുടെ സമൃദ്ധ ഉകാര ലോപം ആയിരുന്നു നമ്മൾ കണ്ടത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, പൂർണ്ണക്രിയകളാണെങ്കിലും ചിലപ്പോ വന്നു വന്നു അധികം ഇല്ല, വന്നു അധികം ഇല്ല അല്ലേ. ഈ വന്നു എന്ന് ഉകാരത്തിൽ അവസാനിക്കുന്ന ഒരു പൂർണ്ണക്രിയയാണിത്. അപ്പൊ പൂർണ്ണക്രിയയുടെ കൂടെ അതിനുശേഷം ഒരു സ്വരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനെ ചേർത്തെഴുതുമ്പോൾ വന്നില്ല എന്ന് തന്നെയാണ് എഴുതുന്നത്, വന്നില്ല അല്ലേ. ഇവിടെ ഇന്നുവിനെ നമുക്ക് നിന്നു എന്നുള്ളതിനെ ന് പ്ലസ് ഉ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ന് പ്ലസ് ഉ എന്നായി. ഈ നിന്നിയുടെ ആണെങ്കിലോ നി ആണെങ്കിൽ ന് പ്ലസ് ഈ ആണ് അല്ലേ. ഇവിടെ വായുണ്ട് വായുണ്ട്, ന് പ്ലസ് ഉ, ന് പ്ലസ് ന് ഇവിടെയുണ്ട്, ന് ഇവിടെയുണ്ട്, ഈ ഇവിടെയുണ്ട്, ഉണ്ട് ല ഇവിടെയുണ്ട്, ല ഇവിടെയുണ്ട്. അപ്പോ ഇവിടെ ഉള്ള ഒരു വർണ്ണം ഇപ്ര ഭാഗത്ത് വന്നപ്പോഴത്തേക്കും ഇല്ലാതെയായി, ഇവിടെ കാണുന്നില്ല ഊനെ. അപ്പോൾ അവിടെ എന്താണ് ലോപിച്ചത്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേർന്നപ്പോഴേ ഒരു വർണ്ണം ലോപിച്ചു, ഇവിടെ ഊ ഇല്ല. അപ്പോ അങ്ങനെ സമൃദ്ധ ഉകാരം പോലെ തന്നെ വിവൃത ഉകാരങ്ങളും സ്വരം പരമായിട്ട് വന്നാൽ ലോപിക്കും എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലായി. മനസ്സിലായില്ലേ? അതുപോലെ ഏതാണെങ്കിൽ ചെയ്തു ചെയ്തു അധികം അത് നോക്കിക്കേ, ചെയ്തത് ചെയ്ത ചെയ്തത്. അവിടെയും നോക്കാം നമുക്ക്, തു എന്നുള്ളത് തു പ്ലസ് ഉ ആണ് തു അല്ലേ. ഇവിടെയോ ചെയ്ത ആണ് അവിടെ നോക്കേണ്ടത്, തു പ്ലസ് അ ആണ് ത. പിന്നെ തു യു അല്ലതെല്ലാം വർണ്ണങ്ങളാണ്. തു പ്ലസ് ഉ, ചേ ഇവിടെയുണ്ട്, ചേ ഇവിടെയുണ്ട്, ഈ ഇവിടെയുണ്ട്, ഈ ഈ ആയിക്ക് ചന്ദ്രക്കലുള്ള യു അവിടെയുണ്ട്, തു ഇവിടെയുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഈ ഉ ആണ് പിന്നെ ഉള്ളത്. ആ ഉ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? എങ്ങും ഇല്ല. ആ എവിടെയുണ്ട്? ഇവിടെയുണ്ട്. ത് ഇവിടെയുണ്ട്, ത് ഇവിടെയുണ്ട്. അപ്പം ഇവിടെയും ചെയ്തു അധികം അത് എന്നുള്ളതല്ലേ, ചെയ്തത് എന്നാവുമ്പോഴത്തേക്കും ഈ രണ്ട് വർണ്ണങ്ങൾ തമ്മിലാണ് ചേർന്നത്. വർണ്ണങ്ങൾ രണ്ടും ചേർന്നപ്പോഴത്തേക്കും ഉ എന്ന് പറയുന്ന വർണ്ണം ഈ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും കാണാനില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേർന്നപ്പോഴ് അതിലൊരു വർണ്ണം ലോപിച്ചു, അതാണ് ഉകാരം. ഇതിനെ നമ്മള് എന്ത് പറയും? വിവൃത ഉകാരം എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കാം, സമൃദ്ധോകാരത്തിന്റെ ലോപം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇവിടെയും അതുപോലെ തന്നെ പൂർണ്ണക്രിയകളായിട്ടുള്ള ഊയിൽ അവസാനിക്കുന്ന പൂർണ്ണക്രിയകളാണെങ്കിലും എന്ത് സംഭവിക്കും? സ്വരം പരമായിട്ട് വന്നാല് ഉകാരത്തിന് ഉകാരത്തിന് ലോപം സംഭവിക്കും. മനസ്സിലായല്ലോ? അത്രയും കാര്യങ്ങള് ക്ലിയർ ആയി. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്ലസിന് ശേഷം എന്താണ് വന്നിരിക്കുന്നത്? സ്വരങ്ങളാണ്. അതുപോലെ ഈ അക്ഷരങ്ങൾ എണ്ണി നോക്കുമ്പം അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതും കൂടി ചെയ്തു അത് ചെയ്തത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഉള്ള വ്യത്യാസം, വന്നു ഇല്ല വന്നില്ല എന്നായപ്പോഴത്തേക്കുള്ള വ്യത്യാസം. ഇവിടെ നാലുണ്ട്, ഇവിടെ മൂന്നക്ഷരേ ഉള്ളൂ അല്ലെ. അപ്പൊ അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഇനിയും നമുക്ക് ലോപസന്ധിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അല്ല ഇല്ല
അവസാനിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ അല്ല ഇല്ല ആയി പോയി കണ്ടല്ലേ അല്ല ഇല്ല ആയി പോയി അല്ലേ അതിന്റെ കൂടെ അല്ല അധികം എന്ന് എന്നൊന്ന് നമ്മൾ എങ്ങനെ എഴുതും അല്ലെന്ന് ആയി അല്ലേ അല്ലെന്ന് അല്ല അധികം എന്ന് അല്ലെന്ന് അവിടെ എന്ത് മാറ്റം സംഭവിച്ചേ നോക്കി അല്ല ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാലോ ല പ്ലസ് ആ ആണ് അല്ലേ ഇവിടത്തെ ല എന്നുള്ളതോ ല പ്ലസ് എ ആണ് ഇവിടത്തെ ഇല്ല എവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടത്തെ ആ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഈ ആ ഓൾറെഡി ഇതാണ് ഈ ആയാണ് ഈ ആ ഇവിടെയുണ്ട് ആ ഇവിടെയുണ്ട് ഇല്ല എന്നുള്ളതാണ് അവിടെ മാറ്റം നമുക്ക് അറിയാം പ്ലസിനപ്പുറം ഇപ്പുറം ആണ് മാറ്റം സംഭവിക്കുന്നത് അപ്പോൾ ഇല്ല അധികം ആയാണ് ആ ഇല്ല ഇവിടെയുണ്ട് പക്ഷേ എന്തില്ല ആയില്ല അപ്പോൾ ആ അവിടെ ഇല്ല എന്ന് കണ്ടെത്തി പിന്നെ ല പ്ലസ് എ അതിവിടെയുണ്ട് എ ഇവിടെയുണ്ട് ഇല്ല ഉണ്ട് അത് മുമ്പേ കണ്ടു നമ്മൾ ഇനി എന്നുള്ളതും ഉണ്ട് പിന്നെ ഇല്ലാത്ത ഒരക്ഷരം ഒരു ഒരു വർണ്ണം വർണ്ണമൊന്നും അക്ഷരമൊന്നും ആയേ പറയാം നമ്മൾ എപ്പോഴും പറയുന്നതാണ് അപ്പം ആയ മാത്രമാണ് അവിടെ ഇല്ലാതെ ആയത് അപ്പോൾ അത് ലോപസന്ധിയാണെന്ന് നമുക്ക് മനസ്സിലായി ലോപസന്ധിയാണ് എന്ന് മനസ്സിലായി ഇനി ഇല്ല ചേർത്ത് നോക്കിക്കേ ഇല്ല ഇല്ല എവിടെ ഇല്ല എവിടെ അവിടെയും എന്ത് തന്നെ എഴുതാം എന്ത് തന്നെ ആയിരിക്കും നമുക്ക് നോക്കാമല്ലോ ഇല്ല എവിടെ നല്ലേ വരിക ഇല്ല എവിടെ ഇവിടെ ഏ തന്നെയാണ് വരുന്നത് ആ ഇല്ല അധികം എവിടെ ഇല്ല എവിടെ ഇല്ല എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തായി ല പ്ലസ് ആ അല്ലേ ഇവിടെയാണെങ്കിലോ ഇല്ലേ മതിയല്ലോ ബാക്കിയെല്ലാം ഇവിടെയുണ്ട് വീട് ഇവിടെയുണ്ട് വീട് ഇവിടെയുണ്ട് ഈ ഇവിടെയുണ്ട് ഈ ഇവിടെയുണ്ട് ഇത് മാത്രം നോക്കിയാൽ മതി ല പ്ലസ് എ ആണ് അല്ലേ ഇവിടെയും ല ഉണ്ട് ല ഉണ്ട് എ ഇവിടെയുണ്ട് എ ഇവിടെയുണ്ട് പിന്നെ ഇല്ലാത്തത് ആയാണ് അവിടെയും എന്ത് തന്നെയാണ് ഇല്ലാതെ ആയത് അകാരം ആ തന്നെയാണ് ഇല്ലാതെ ആയത് ഇനി ആയി ആയി അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒന്ന് ചേർത്താൽ മതി നമുക്ക് ആയി എന്നാൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ ആയി എന്നാൽ അതെങ്ങനെ എഴുതാൻ പറ്റും ആയെന്നാൽ കണ്ട ആയെന്നാൽ അവിടെയും എന്ത് തന്നെയാണ് സംഭവിക്കുക ആയി ആ ഇവിടെ യു പ്ലസ് ഇ ആണ് ഇ അല്ലേ യു പ്ലസ് ഇ ക്ലിയർ ആവുന്നുണ്ടല്ലോ എന്നാൽ അവിടുത്തെ എയ്ക്ക് അവിടെ പ്രശ്നമൊന്നുമില്ല യു ന എന്നുള്ളതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ സോറി യുനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ യു പ്ലസ് ഇ അല്ലേ നാലെന്നുള്ളത് എന്നാലിവിടെ ഉണ്ട് എന്നാലിവിടെ ഉണ്ട് പിന്നെ ഈ യു ഇവിടെ ഉണ്ട് ഈ എയ്ക്ക് വരവിടെ ഒരു എ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഇ കാണാനുണ്ട് ആ ഇവിടെ വന്നപ്പോഴത്തേക്കും കാണാനില്ല മനസ്സിലായേ അപ്പോഴും അവിടെ എന്താണ് ലോപിച്ചത് ആ ഇകാര ഈ ആണ് ലോപിച്ചത് പോയി എന്നുള്ളടത്ത് നോക്കുമ്പോഴും നമുക്ക് അതിന് വേറെ അക്ഷരം എഴുതാം അവ ആ പോയി അവിടെ എല്ലാം എ ആയിപ്പോയി ആ പോയി അധികം അവിടെ നമുക്ക് എന്തെഴുതാൻ പറ്റും പോയി അവിടെ അല്ലേ പോയി അവിടെ പോയി അവിടെ ഈ ആയിട്ട് വലിയ ഇടുമ്പോഴത്തേക്കും ഈ ആണ് അത് നമ്മൾ യ പ്ലസ് ഇ അല്ലേ ഇവിടെ പോയ എന്നുള്ളടത്ത് അവിടെ എന്തെഴുതാം യു പ്ലസ് ആ കണ്ട അപ്പം ഇവിടെ യു ഉണ്ട് യു ഉണ്ട് ആ എവിടെയുണ്ട് ആ ഇവിടെയുണ്ട് പോയി ആ വീടെ വീടെ പോ ഉണ്ട് പോയുണ്ട് പിന്നെ ഇല്ലാത്ത ഒരു അക്ഷരം ഏത് മാത്രമാണ് ഒരു വർണ്ണം മാത്രമേ ഉള്ളൂ അതാണ് ഇ അപ്പോഴും നമുക്ക് എന്ത് കിട്ടി ഇതിൽ ലോപസന്ധിയാണെന്ന് മനസ്സിലായി അപ്പം നമുക്കൊരു കാര്യം ചിന്തിക്കാം ഇത് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ഇല്ല ആയി പോയി
എന്നീ പദങ്ങൾക്ക് ശേഷം എന്ത് വന്നാൽ സ്വരങ്ങൾ വന്നാൽ ഇവിടെ മൂന്നും ഏ ആയി പോയി എന്നുള്ളതേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ ഈ ആക്കി ഇവിടെ നിന്നാക്കാം, അങ്ങനെ നമുക്ക് നോക്കാം. എങ്ങനെ വേണമെങ്കിലും നോക്കാം. ഏത് സ്വരം വന്നാലും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായി. അകാരത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ ആയി ആ ഇല്ലാതെയാവും. ഇകാരത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഈ ഇല്ലാതെയാകും. അത്രയും ക്ലിയർ ആയല്ലോ. അടുത്തത് നമ്മള് പല പല തരത്തിൽ ഏതൊക്കെ തരത്തിലാണ് ഇപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ലോപസന്ധി എന്ന് പറയുമ്പോൾ പ്ലസിന് ശേഷമല്ല എന്ത് തന്നെ ആയിരിക്കും വരുന്നത്, സ്വരങ്ങൾ തന്നെ ആയിരിക്കും. പിന്നെ സ്വരങ്ങൾ വരുന്നത് എല്ലാം ലോപസന്ധിയാണ് എന്ന് പറയാനും പറ്റില്ല. ബാക്കിയുള്ള സന്ധികൾക്കും അങ്ങനെ സ്വരം വരാറുണ്ട്, പക്ഷെ ലോപസന്ധിക്ക് എപ്പോഴും എന്ത് തന്നെയായിരിക്കും വരിക, സ്വരം തന്നെയായിരിക്കും വരിക. അതുപോലെ ഈ ഭാഗത്തെയും ഈ ഭാഗത്തെയും നോക്കണ്ടേ. ഇല്ല എവിടെ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഇവിടെ വന്നപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല്, നാലേ ഉള്ളൂ. അതങ്ങനെ ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ ഏകദേശം ലോപസന്ധി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം മതി, പിന്നെ ഇങ്ങനെ തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് അത് വളരെ ക്ലിയർ ആവും. പിന്നെ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അല്ല ഇല്ല ആയി പോയി എന്നിവയ്ക്ക് പരമായിട്ട് സ്വരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ലോപിക്കുക, അതിലെ അകാരം വികാരം ലോപിക്കും. അതുപോലെ ഇവിടെ അതുപോലെയാണ്, ഉകാരമാണ് വന്നതെങ്കിൽ അതിന് ഉകാരം ലോപിക്കും. നോക്കു നോക്ക, ആട്ടേ ആട്ടേ ഉണ്ടേ ഉടേ ഊടേ തുടങ്ങിയിട്ടുള്ള പ്രത്യയങ്ങൾക്ക്, അതുപോലെയുള്ള പ്രത്യയങ്ങൾക്ക് പരമായി എന്ത് വന്നാലാണ് സ്വരങ്ങൾ വന്നത്. സ്വരമാണ് വരുന്നത് നമുക്ക് എപ്പോഴും അറിയാം അല്ലെ. അങ്ങനെയുള്ള പ്രത്യയങ്ങൾക്ക് പരമായി സ്വരം വന്നാല് ആട്ടേ അതേ ഇണ്ടേ ഉടേ ഊടേ, അങ്ങനെയുള്ള പ്രത്യയങ്ങൾക്ക് പരമായിട്ട് നമുക്ക് നോക്കാം. പോകട്ടെ അവിടെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, പോകട്ടവിടെ അല്ലേ, പോകട്ടെ അവിടെ പോകട്ടവിടെ പോകട്ടവിടെ എന്നായി. പോകട്ടെ അധികം അവിടെ, നമുക്കറിയാം എട്ട് പ്ലസ് എ ആണ്. അതുപോലെ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക, ട് പ്ലസ് ആ ആണ്, ട് പ്ലസ് ആ. ഇവിടെ ഇട്ടുണ്ട് ഇവിടെ ഇട്ടുണ്ട്, എ എവിടെ വന്നിട്ടില്ല ഇവിടെ വന്നിട്ടില്ല, ആയിക്ക് പോലും ഇവിടെ ആയുണ്ട്. അപ്പോൾ ഇവിടെ യകാരമാണ് അവിടെ ലോപിച്ചത്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേർന്നപ്പോൾ അതിലൊരു വർണ്ണം ലോപിച്ചു അവിടെ വന്നപ്പോഴത്തേക്ക്, അതെന്ത് സന്ധിയായി, ലോപ സന്ധി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നിന്റെ ആണെങ്കിലോ, നിന്റെ നമുക്ക് നിന്റെ അതുപോലെ എല്ലാം അതേപോലെ വെച്ച് നോക്കാൻ നമുക്ക് മനസ്സിലാവും. നിന്റെ അടുത്ത്, നിന്റെ അധികം അടുത്ത്, നിന്റെ അടുത്ത് അല്ലേ, നിന്റെ അടുത്ത്. അവിടെ എന്താ സംഭവിച്ചത്, ഇന്ത്യ എന്ന് നമുക്കറിയാം ന്യൂ പ്ലസ് എ ആണ് അല്ലെ, ഇവിടെ ന്യൂ പ്ലസ് ആയാണ്, കറക്റ്റ് ആയല്ലോ. എ ഇവിടെ ഇല്ല, ആയുണ്ട് ഉണ്ട് തേണ്ട് തേണ്ട് ഇതെല്ലാം ഉണ്ട്, പക്ഷെ എ എന്ന് പറയുന്ന ഒരു വർണ്ണം ഇവിടെ വന്നിട്ടില്ല. അപ്പൊ എന്തായി, അത് ലോപസന്ധിയായി. അവിടെയും എന്ത് തന്നെയാണ് ലോപിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യയങ്ങളെല്ലാം വരുമ്പോഴ് ഇത്തരത്തിലുള്ള അട്ടയാണെങ്കിലും ആട്ടയാണെങ്കിലും അതേ ഇന്റെ ഇവിടെ ഇവിടെ ഒക്കെയാണെങ്കിലും എന്ത് സംഭവിക്കും എന്നാണ്, അതിന്റെ അവസാനത്തിലുള്ള യകാരം ലോപിക്കും. മനസ്സിലായല്ലോ, സ്വരംപരമായിട്ട് വന്നാൽ യകാരം ലോപിക്കും, അതും ലോപസന്ധിയുടെ ഒരു പ്രത്യേകതയാണ്. അതെപ്പോഴും നമ്മൾ അത്രയും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ലോപസന്ധി കണ്ടെത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരവസ്ഥയും ഉണ്ടാവും. അടുത്തത് അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളിപ്പോൾ പ്രാർത്ഥനാസുരത്തിനുള്ള രക്ഷിക്കാം ഈശ്വര രക്ഷിക്കാം ഈശ്വര, അതിന് നമുക്ക് എങ്ങനെ പറയാം, രക്ഷിക്കീശ്വര രക്ഷിക്കീശ്വര കണ്ട കളക്ക ക് പ്ലസ് ആയാണ് രക്ഷിക്കീശ്വര. രക്ഷിക്കീശ്വര എന്നല്ലല്ലോ നമ്മൾ പറയാം, അപ്പൊ രക്ഷിക്കീശ്വര
प्लस एवडयो प्लस प्लस इवे आये कहे वन चेरते वन अवड़े एंत लोपम तर वर्ण इलाद अः रक्षिकम्मे ना अरिग अखिलेश्वरी अरिग अरिग अखिलेश्वरी 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 अरिग अखिलेश्वरी अखिलेश्वरी अब अवे प्लस प्लस आयान पक्ष इवे रही आयु वन ई आय संभव लोक संभव मनस अगे वो नमक अगे पर प्रार्थना अर्थ इतम पद परम स्वर वह एंत अवसानते स्वर लोपान वर्ण लोप प्रार्थना अर्थ प्रार्थना अर्थ विनयच अंत्यम पक्षे विनयच पेरच नत्काल पढ़ी अत्र अच्छीपं अब इन प्रार्थना स्वर इतपोले स्वरपरम प्रार्थना अर्थ वाक अंत्यम लोप कुछ क्यों पर लोपसंधि नमुक 100% क्लियर आव अब नमक नोक विशेषण विशेषण परम चल विशेषण विशेषण परम स्वर वह विशेषण स्वर अंत्यम लोप नोक नमुक वेलिंग चेरतेलि चेरते वेलि प्लस आया लोपसंधि मनस अवरण विशेषण शेष स्वर वह एंत संभव आ विशेषण अंत्यम लोप इन मनसा नमुक पेट लोपसंधि मनसान कहूँ आदमी नाम संप्रदोकार लोपम कू राम विवृतोकार लोपम कू नामे कल आईपोई मगर परम स्वर वह अल अल तुंगीट पदसानते स्वर
അകാരങ്ങളും ഇകാരങ്ങളും ലോപിക്കും എന്നും കണ്ടു. അതിനുശേഷം നമ്മൾ എന്തായിരുന്നു കണ്ടത്? പ്രത്യയങ്ങൾക്ക് ശേഷമായിട്ട് സ്വരം വന്നാൽ പ്രത്യയങ്ങളുടെ അവസാനത്തിലെ യകാരം ലോപിക്കും എന്ന് കണ്ടു. അതിനുശേഷം പ്രാർത്ഥനാസ്വരത്തിലുള്ള വാക്കുകൾ വന്നാൽ അതിനുശേഷം സ്വരം വന്നാലും അതിൻ്റെയും ആ സ്വരം ആ പ്രാർത്ഥനാസ്വരത്തിലുള്ള വാക്കുകളുടെ അന്ത്യത്തിലെ സ്വരം ലോപിക്കുന്ന കണ്ടു. അതിനുശേഷം നമ്മളിപ്പോൾ പറഞ്ഞെന്താണ്? വിശേഷണങ്ങൾക്ക് ശേഷം സ്വരം വന്നാലും അങ്ങനെ വിശേഷണങ്ങളുടെ അന്ത്യത്തിലുള്ള സ്വരം ലോപിക്കും. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ഏത് ലോപസന്ധി നമുക്ക് ഒരിക്കലും തെറ്റാത്ത ഒരവസ്ഥയുണ്ട്. ഇപ്പം ലോപസന്ധി എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രത്യേകം ഇനി ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, ലോപസന്ധി എന്ന് പറയുമ്പോൾ ലോപിക്കുകയാണ്, വർണ്ണങ്ങൾ ലോപിക്കുകയാണ്. ലോപിക്കുമ്പോൾ പ്ലസ്സിന് ഈ ചേർത്തെഴുതിയ സ്ഥലത്തെയും പിരിച്ചെഴുതിയ സ്ഥലത്തെയും അക്ഷരം കണ്ടി നോക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാലക്ഷരം, ഇവിടെ മൂന്നക്ഷരം, ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാലക്ഷരം, അഞ്ചക്ഷരം, ഇവിടെ മൂന്നക്ഷരം, നാലക്ഷരം. അങ്ങനെ ഒന്ന് എപ്പോഴും കുറവായിരിക്കും. ഇപ്രത്തെ സൈഡ് ഇപ്രത്തെ സൈഡോ അപ്രത്തെ സൈഡോ ചേർത്ത് എഴുതുമ്പോൾ ഒന്ന് കുറവായിരിക്കും. ക്ലിയർ ആയല്ലോ. അതുപോലെ പ്ലസിന് ശേഷം എപ്പോഴും എന്തായിരിക്കും വരിക? സ്വരമായിരിക്കും വരിക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ലോപസന്ധി നമുക്ക് ക്ലിയർ ആയി. ഇനി അടുത്ത സന്ധിയിലേക്ക് അടുത്ത ദിവസം പോവാം. നന്ദി.